മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ നിങ്ങളെയും നിങ്ങളുടെ എല്ലാ അധ്വാനങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കട്ടെ ആശീർവദിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപ നിങ്ങളോടൊത്തുണ്ടായിരിക്കട്ടെ. നമ്മളെല്ലാവരും ജീവിതത്തിൽ ഉയരുവാനായിട്ട് ആഗ്രഹിക്കുന്നവരാ. പലപ്പോഴും പലരും പരാതി പറയാറുണ്ട്, ഒത്തിരി അധ്വാനിച്ചു, ഒത്തിരി പഠിച്ചു, ഒത്തിരി കാര്യങ്ങൾ ചെയ്തു, എന്നിട്ടും ജീവിതത്തിൽ ഒരു ഉയർച്ചയില്ല. ജീവിതത്തിൽ ഉയർച്ച നേടിയെടുക്കുവാനായിട്ട് കർത്താവായ ഈശോ ഒരു മാർഗം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് ഫിലിപ്പി ലേഖനത്തിൽ 2-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 11 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. ഈ വചനഭാഗത്തിൽ നാം കാണുന്നത് ഇങ്ങനെയാണ്, യേശുക്രിസ്തുവിനുണ്ടായിരുന്ന മനോഭാവം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. ജീവിതത്തിൻ്റെ ഉയർച്ച നേടിയെടുക്കുവാനായിട്ട് ദൈവം നമുക്ക് നൽകുന്ന മാർഗം യേശുക്രിസ്തുവിനുണ്ടായിരുന്ന മനോഭാവം നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കുക എന്നുള്ളതാണ്. എന്താണ് യേശുക്രിസ്തുവിൻ്റെ മനോഭാവം എന്നും തുടർന്നു വരുന്ന തിരുവചന ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ചു. പിതാവായ ദൈവത്തിൻ്റെ പുത്രനായിരുന്നുവെങ്കിലും അവിടുന്ന് അതൊന്നും പരിഗണിക്കാതെ ദാസൻ്റെ മനോഭാവത്തിലേക്ക് ഇറങ്ങി വന്നു. പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ആ പിതാവായ ദൈവത്തെ അനുസരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു ഈശോയുടെ ജീവിതം. അപ്പോൾ പിതാവായ ദൈവം അവിടുത്തെ എല്ലാ നാമങ്ങൾക്കും ഉന്നതമായ നാമം നൽകിക്കൊണ്ട് അത്യധികം ഉയർത്തി എന്നാണ് ഈ തിരുവചന ഭാഗത്തിൽ നമ്മൾ കാണുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉയർച്ച നേടിയെടുക്കണമെങ്കിൽ, ജീവിതം വളരണമെങ്കിൽ, നമ്മുടെ കുടുംബത്തിൽ ഉയർച്ച ഉണ്ടാകണമെങ്കിൽ, നമ്മുടെ മക്കൾക്ക് ഉയർച്ച ലഭിക്കണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക്, യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ സമർപ്പിക്കുക, അവിടുത്തെ അനുസരിച്ച് ജീവിക്കുക. യേശുക്രിസ്തുവിൻ്റെ മനോഭാവം ഈ ഒരു മനോഭാവമായിരുന്നു. ഈ മനോഭാവം നമ്മുടെ ഉള്ളിൽ നിറയട്ടെ. ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ അത് കർത്താവായ ദൈവം എനിക്ക് അനുവദിച്ചിരിക്കുന്നതാണോ, ഞാൻ ഈ വഴിയിലൂടെ പോയാൽ എൻ്റെ കർത്താവ് എപ്രകാരമായിരിക്കും അതിനെ കാണുന്നത്, അവിടുത്തേക്ക് പ്രീതികരമായ ഒന്നാണോ ഇത്, അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ നിൻ്റെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകും. നീ ഇതുവരെ അധ്വാനിച്ചിട്ടും ഉയർച്ച നേടിയെടുത്തില്ല എങ്കിൽ ഈ ഒരു കാര്യം നിൻ്റെ ജീവിതത്തിൽ ചെയ്യുക. ജീവിതത്തെ ദൈവം ഉയർത്തും, അത്യധികം ഉയർത്തിക്കൊള്ളും. കരങ്ങളെ യാചനയോടെ പിടിച്ചുകൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിൽ, ഈശോയുടെ കരങ്ങളിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ അനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപ ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് സ്തുതിക്കാം. ഹാലയിലുയ്യാം. യേശുവെ ആരാധന. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. ഈശോയെ ആരാധന. ഹാലലുയ്യ, ഹാലലുയ്യ. കർത്താവായ ഈശോയെ, അങ്ങയുടെ മനോഭാവം ധരിച്ചുകൊണ്ട് ജീവിക്കുവാൻ, പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് പിതാവായ ദൈവത്തിൽ ആശ്രയിച്ച് അവിടുത്തെ അനുസരിച്ച് എളിമയുടെ ഒരു ജീവിതം നയിക്കുവാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ.
കർത്താവെ ഇവർ പോകുന്ന വഴികളിൽ അനുഗ്രഹം ഉണ്ടാകട്ടെ, ഇവർ ചെയ്യുന്ന കാര്യങ്ങളിൽ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഇവരുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ തിന്മയും ബന്ധനങ്ങളും തടസ്സങ്ങളും ശാപശക്തികളും ദുർശക്തികളും പൈശാചിക ശക്തികളും ഉപദ്രവങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. അങ്ങയുടെ ശക്തി ഇവരിലേക്ക് നിറയട്ടെ, അങ്ങയുടെ കൃപ ഇവരിൽ നിറയട്ടെ. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. Thank you.